ഏറെ കൊട്ടിഘോഷിച്ചെത്തുന്ന വന്ദേ ഭാരത് ട്രെയിനിന് വഴിയൊരുക്കാൻ മറ്റ് ട്രെയിനുകൾ വഴിമാറി കൊടുക്കേണ്ടി വരും. എറണാകുളം മുതൽ ഷൊർണൂർ വരെയുള്ള ഭാഗത്ത് നിലവിൽ ട്രാക്കിന് പ്രാപ്യമായ ശേഷിയേക്കാൾ കൂടുതൽ ട്രെയിൻ ഓടുന്നുണ്ട്. വന്ദേ ഭാരത് കൂടി വരുമ്പോൾ നിലവിൽ ഓടുന്ന ട്രെയിനുകളൊക്കെ ഈ മേഖലയിൽ പിടിച്ചിടേണ്ടി വരും. ഇത് സാധാരണ യാത്രക്കാരെ ആയിരിക്കും ബാധിക്കുന്നത്. സ്ഥിരമായി ട്രെയിൻ വൈകും. ഇത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കും. ഒറ്റ പരിഹാരമാർഗമേ ഉള്ളൂ, നിലവിലോടുന്ന ട്രെയിനുകളുടെ സമയം മാറ്റണം. അങ്ങനെ സമയം മാറ്റുമ്പോൾ ഈ ട്രെയിൻ ആശ്രയിച്ച് വരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകും. പലരും ട്രെയിൻ ഉപേക്ഷിച്ച് മറ്റ് മാർഗങ്ങൾ തേടേണ്ടി വരും. സാധാരണ യാത്രക്കാർക്ക് താങ്ങാനാകാത്ത നിരക്കാണ് വന്ദേ ഭാരതിന്. ചെന്നൈ കോയമ്പത്തൂർ റൂട്ടിൽ ഈ ട്രെയിൻ ഓടുന്നുണ്ട് നമ്മുടെ തൊട്ടടുത്ത്. ഇവിടെ എ സി ചെയർകാരന് 1365 രൂപയും എക്സിക്യൂട്ടീവ് ചെയർകാരന് 2485 രൂപയുമാണ് നിരക്ക്. എന്നാൽ ചെന്നൈ മെയിലിൽ ഇതേ ദൂരം സഞ്ചരിക്കാൻ സ്ലീപ്പറിൽ 325 രൂപയും എ സി ത്രീ ടയറിൽ 835 രൂപയും സെക്കൻഡ് എ സിയിൽ 1170 രൂപയും ഫസ്റ്റ് ക്ലാസ് എ സിയിൽ 1960 രൂപയും മാത്രമാണ് ഉള്ളത്. യാത്രാസമയമാവട്ടെ, 1 മണിക്കൂർ മാത്രമാണ് വ്യത്യാസം. കേരളത്തിൽ വളവുകളും തിരിവുകളും കൂടുതലുള്ളതിനാൽ സമയത്തിൽ വലിയ മാറ്റമുണ്ടാകില്ല. മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗത്തിൽ ട്രെയിൻ ഓടുമെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ വളരെ കുറച്ച് ദൂരം മാത്രമേ ഈ വേഗത്തിൽ ഓടാൻ പറ്റൂ. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം ടൗൺ, തൃശൂർ, തിരൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ മാത്രമേ ഇതിന് സ്റ്റോപ്പുള്ളൂവെന്നാണ് പ്രാഥമിക നിഗമനം. കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഷനായ ഷൊർണൂരിൽ സ്റ്റോപ്പില്ല. അതുകൊണ്ട് തന്നെ പാലക്കാടിന് പ്രയോജനവുമില്ല. കേരളത്തിൽ സർവീസ് ആരംഭിക്കുന്നതിനായി തിരുവനന്തപുരം ഡിവിഷന് 2 ട്രെയിനുകളാണ് അനുവദിച്ചത്. ഇതിലൊന്ന് ഇന്നലെ വൈകിട്ട് കൊച്ചുവേളിയിലെത്തി. ചെന്നൈ പെരുമ്പൂരിലെ ഇൻ്റഗ്രേറ്റഡ് കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച ട്രെയിനാണ് പാലക്കാട് വഴി എത്തിയത്. പാലക്കാട്, എറണാകുളം ടൗൺ എന്നിവിടങ്ങളിൽ നിർത്തിയിട്ടിട്ടാണ് കൊച്ചുവേളിയിലെത്തിയത്. ട്രെയിനിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് ഇവിടെയായിരിക്കും. കൊച്ചുവേളിയിൽ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ട്രെയിനിനെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. 25-ാം തീയതി തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സർവീസ് നടത്തുമെന്നാണ് പ്രചാരണം. പക്ഷേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ റെയിൽവേ മന്ത്രാലയമോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. റൂട്ട് ടൈം ടേബിൾ, ഫ്ലാഗ് ഓഫ് തീയതി എന്നിവയെക്കുറിച്ച് പറയേണ്ടത് റെയിൽവേ ബോർഡാണ്. ഇത്തരം അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ലെന്നാണ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ ഓഫീസിൽ നിന്നും അറിയാൻ സാധിച്ചത്. അതേസമയം ഫ്ളാഗ് ഓഫിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമെന്ന് പറയുന്നു. 25-ാം തീയതി സംസ്ഥാന സർക്കാരിൻ്റെ 3 പരിപാടിക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത് സംബന്ധിച്ച് ഒരറിയിപ്പും സർക്കാരിന് ലഭിച്ചിട്ടില്ല.